തന്ത്രി കുഞ്ഞേ. എനിക്ക് പേടിയാവുന്നു. കുഞ്ഞ് പേടിക്കണ്ട. എന്താ ജാനു നീ കാണിക്കുന്നത്? എന്നാ കുളിമുറിയിൽ ഇങ്ങനെ പെട്ടെന്ന് കേറി വന്ന വന്ന അത്ര നാണമുള്ളവരെന്തിനാ കതവ് കുറ്റിയിടാതെ കുളിക്കാൻ പോയത്? ജാനുപ്പോ, ഞാൻ കുളിക്കട്ടെ. നാളെ സുമതിയുടെ കണ്ണിന്റെ കെട്ടഴിക്കുന്നത്. ഞാൻ ചോദിച്ച 500 രൂപ ഇന്ന് തരണം. ഞാൻ പറഞ്ഞില്ലേ എന്റെ കയ്യിൽ 300 ഉള്ളൂന്ന്? അത് ഞാൻ തന്നേക്കാം. ജാനു ഇവിടെ തന്നെ നിൽക്ക്, ഞാനിപ്പോ വരാം. എന്താ കുഞ്ഞ് വല്ലാതിരിക്കുന്നേ? ഇത് 500 രൂപ. നീ താത്തയ്ക്ക് പോയിക്കോ, അമ്മ ഇപ്പൊ വരും. കുഞ്ഞ് പിണങ്ങിയാണോ? ഇപ്പൊ ഒന്നും ചോദിക്കണ്ട, നീ താത്തയ്ക്ക് പോയിക്കോളൂ. എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ എന്ത് മിണ്ടാനാ ജാനു? എന്നാ മാനം കിടാൻ തയ്യാറായിക്കോ. അടിക്കടി ഇങ്ങനെ പണം ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? അതെനിക്കറിയേണ്ട ആവശ്യമില്ല. എന്നെ പിഴപ്പിച്ച നിങ്ങളെ, ഇനി എന്നെ രക്ഷിക്കണ്ട നിങ്ങളാ. ഇങ്ങനെയൊന്നും പറയരുത് ജാനു, അമ്മയറിഞ്ഞ. ഇന്ന് രാത്രി ഞാൻ ചോദിച്ച പണവും കൊണ്ട് കുളക്കടയിൽ വന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞ് എന്റെ വയറ്റിൽ വളരുന്നുണ്ടെന്ന് അമ്മയോട് മാത്രമല്ല ഞാൻ ഈ നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞു മാനം കൊടുത്തു. എന്തു പറയുന്നു, രാത്രി പണം കൊണ്ടുവരുമോ ഇല്ലയോ? വന്നാ നിങ്ങൾക്ക് നല്ലത്, ഞാൻ കുളക്കടവിൽ ഉണ്ടാവും. Thank you.
ഭയപ്പെടാനൊന്നുമില്ല. നിങ്ങളുടെ മകന്റെ രോഗം സുഖപ്പെടുത്തുന്ന കാര്യം ഞാൻ ഏറ്റു. ഡോക്ടർ, എന്റെ മോൻ ഒട്ടും സംശയിക്കണ്ട. നിങ്ങൾ ഇപ്പൊ പൊയ്ക്കോളൂ, നാളെ മകനെ കൂട്ടി എന്നെ ഒന്ന് കാണൂ. ശരി ഡോക്ടർ, വളരെ ഉപകാരം സാർ. ഓ, എല്ലാം ശരിയാവും. മകനെ കൂട്ടിക്കൊണ്ട് പൊയ്ക്കോളൂ. പോവാം മോനെ. താങ്ക് യു ഡോക്ടർ. കൺഗ്രാചുലേഷൻസ്, താങ്കളുടെ കണക്കൂട്ടൽ ശരിയായിരുന്നു. താങ്കൾക്ക് വേണ്ടതെല്ലാം ഇതിനകത്തുണ്ട്. ലോട്ട് ഓഫ് താങ്ക്സ് ഡോക്ടർ. ബാക്കിയെല്ലാം ഞാൻ പിന്നെ ഒന്ന് പറയാം. ആയിരം കുറ്റവാളികൾ